കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഞെട്ടലും രോഷവും ഉണ്ടാക്കിയതായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആക്രമിക്കപ്പെട്ട സംഭവം വൻ പ്രതിഷേധമായിരുന്നു അന്ന് ദിലീപിനെതിരെ പതിവ് സംഭവങ്ങൾ എന്നോണം അതും പതുക്കെ എല്ലാവരും അറുന്നു ഇന്നലെ സിദ്ദീഖ് ഭാമ എന്നിവർ കോടതിക്ക് മുൻപാകെ വന്ന് നേരത്തെ കുറ്റാരോപിതന് എതിരെ കൊടുത്ത മൊഴി അങ്ങ് നൈസായിട്ട് മാറ്റി എന്നുവെച്ചാൽ കുറ്റാരോപിതന് അനുകൂലമായ നിലപിടിച്ചു ഇതേ തുടർന്നാണ് സിനിമാ രംഗത്തെ നിരവധി പേർ ആക്രമിക്കപ്പെട്ട നടിക്ക് അനുകൂലമായ പ്രസ്താവനകളുമായി രംഗത്തെത്തിയത് കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് നടിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് മറ്റൊരാൾക്ക് നിങ്ങൾ വരുത്തിയ നാശനഷ്ടം അതേ കാര്യം തന്നെ നിങ്ങൾക്കും സംഭവിക്കുന്നതുവരെ ഒരിക്കലും മനസ്സിലാകില്ല അതുകൊണ്ടാണ് ഞാനിവിടെയുള്ളത് കർമ്മ എന്നാണ് പോസ്റ്റ് ഈ പോസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ധാരാളം പേർ പോസ്റ്റിന് പിന്തുണയുമായി രംഗത്തെത്തി സൈനോര ഫിലിപ്പ് മൃദുല മുരളി എന്നിവരും പോസ്റ്റിന് താഴെ പിന്തുണ നൽകി ഇന്നലെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രോസിക്യൂഷൻ സാക്ഷികളായിരുന്ന ചലച്ചിത്ര താരങ്ങളായ സിദ്ദി കുംഭാമയും കൂറുമാറിയത് ഇന്നലെ കോടതിയിൽ ഹാജരായ ഇരുവരും മൊഴി മാറ്റി പറഞ്ഞു ഇതേ തുടർന്ന് സിനിമാ രംഗത്തുള്ള നിരവധി പേരാണ് കൂറുമാറ്റത്തിനെതിരെ പ്രതികരിച്ചത് കൂറുമാറിയവരെ കുറിച്ചോർക്കുമ്പോൾ അപമാനം തോന്നുന്നുണ്ടെന്നും സഹപ്രവർത്തകരെ പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കഷ്ടമാണെന്നും പ്രതികരിച്ച നടിമാരും ഡബ്ല്യു സി സി ഭാരവാഹികളുമായ രേവതിയും റീമാ കലിങ്കലും പറഞ്ഞു ഇടവേള ബാബു ബിന്ദു പണിക്കർ സിദ്ദിഖ് എന്നിവരിൽ നിന്ന് ഇങ്ങനെയൊരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ഇവർ പറഞ്ഞു ഒരുപാട് സമയങ്ങളിൽ ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു സ്ത്രീക്കൊരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും പുറകോട്ട് വലിയയാണ് എന്നും രേവതി പറഞ്ഞു ഇത്തരക്കാരെ ഇനിയും കാണേണ്ടി വരുമെന്ന് സൂചന നൽകിക്കൊണ്ട് സംഭവത്തിൽ കൂറുമാറിയ സ്ത്രീകളും സിനിമയിലെ അധികാര ഘടനയുടെ ഇരകളാണെന്നാണ് റീമ കല്ലിങ്കൽ പറഞ്ഞത് വളരെ പ്രശസ്തമായ എന്നാൽ വളരെ കുറച്ചു മാത്രം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ടായിരത്തി പതിനേഴിലെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഇടവേള ബാബുവും ബിന്ദു പണിക്കരും ഇതിനു മുൻപും കൂറുമാറി സിദ്ദീഖിൽ നിന്നും ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു എന്നും എന്നാൽ ഭാമ അത്രയും കൂട്ടായിരുന്നിട്ടു പോലും എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നും രേവതി ചോദിച്ചു അക്രമത്തെ അതിജീവിച്ച പെൺകുട്ടിക്ക് എന്തെല്ലാം നേരിടേണ്ടി വരുമെന്ന് ആരും ചിന്തിക്കുക പോലും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അവൾക്കൊപ്പം നിന്നവർ അവൾക്കൊപ്പം തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കാനെങ്കിലുമാണ് ഇത് ഒരു കാലത്ത് ഏറെ വിവാദം സൃഷ്ടിച്ച ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിന്റെ ഇന്നത്തെ ഓർത്ത് സാക്ഷര കേരളം ലജ്ജിക്കേണ്ടി വരും